മമ്മൂട്ടിയുടെ പുതിയ മാസ് സിനിമയായ ഷൈലോ കണ്ടു. ഇപ്പോൾ മാസ് സിനിമ എടുക്കുന്നവരിൽ പലർക്കും ഒരു ധാരണയുണ്ടെന്ന് തോന്നുന്നു, അതിൽ എന്ത് മണ്ടത്തരവും കാണിക്കാം. കഥയുടെ ആവശ്യമില്ല, ലോജിക്കിന്റെ ആവശ്യമില്ല, പ്രേക്ഷകനുമായി കണക്ട് ചെയ്യുന്ന സെന്റിമെന്റ്സിന്റെ ആവശ്യമില്ല, നല്ല ഫ്രെയിമുകളുടെ ആവശ്യമില്ല, അങ്ങനെ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട ഒന്നിന്റെയും ആവശ്യമില്ല. ആകെ വേണ്ടത് കുറെ ചളി മാസ് ഡയലോഗുകളും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള BGM പിന്നെ കുറെ സ്ലോ മോഷനും. ഫാൻസിന് ഒരു പക്ഷേ ഇതൊക്കെ ധാരാളമായിരിക്കും, പക്ഷെ ഒരു സാധാ പ്രേക്ഷകൻ എന്ന നിലയിൽ ഷൈലോ കണ്ടപ്പോൾ എനിക്ക് അസഹനീയമായി തോന്നിയ ചില കാര്യങ്ങളാണ് ഇന്ന് മല്ലു അനലിസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ, ഒരു തുടക്കക്കാരന്റെ ഷോർട്ട് ഫിലിം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഈ സീനിൽ ഈ ആർട്ടിസ്റ്റ് അടികൊണ്ട് വീഴുന്നതായല്ല, മറിച്ച് സ്വയം എടുത്തു ചാടുന്നത് പോലെയാണ് തോന്നിയത്. ആദ്യത്തെ കൂളിംഗ് ഗ്ലാസ് വെച്ച കഥാപാത്രത്തെ കാണിക്കുന്നത് സ്ലോ മോഷനിലാണ്. അയാൾ സെക്യൂരിറ്റി പറയുന്നത് വകവെക്കാതെ സെക്യൂരിറ്റിയെ തള്ളി മാറ്റി പോകുന്നു, അയാൾ വില്ലന്റെ ടീമാണെന്ന് ഉറപ്പിക്കാം. അടുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ച കഥാപാത്രത്തെ കാണിക്കുന്നു, അതും സ്ലോ മോഷനിൽ തന്നെ. അയാൾ സെക്യൂരിറ്റിയെ തള്ളി മാറ്റുകയല്ല ചെയ്യുന്നത്, അടിച്ച് താഴെയിടുകയാണ്. അപ്പോൾ ആദ്യം കാണിച്ച വില്ലനേക്കാൾ ഭീകരനായ വില്ലനാണ് ഇയാൾ എന്നുറപ്പ്. നാട്ടിലെ പണക്കാരുടെ മക്കൾ വില്ലന്മാരായിരിക്കും, അവർ മറ്റുള്ളവരോട് ഇങ്ങനെയൊക്കെയായിരിക്കും എപ്പോഴും പെരുമാറുക എന്ന ഈ ക്ലീഷെ കണ്ടു മടുത്തതാണ്. അടിച്ചിട്ട ശേഷം കൂളിംഗ് ഗ്ലാസ് വെച്ച് വില്ലൻ പോകുന്നത് വീണ്ടും കാണിക്കുന്നത് സ്ലോ മോഷനിലാണ്. അടുത്ത കഥാപാത്രത്തെ കാണിക്കുന്നതിന് മുമ്പ് അയാൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും കാണിക്കുന്നത് സ്ലോ മോഷനിലാണ്. കഥാപാത്രത്തെയും സ്ലോ മോഷനിൽ കാണിക്കുന്നു, ആകെ ആശ്വാസം കൂളിംഗ് ഗ്ലാസ് ഇല്ല എന്നത് മാത്രമാണ്. പാവപ്പെട്ടവരെ സഹായിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്ന വില്ലൻ, അവിടെയെങ്കിലും എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ഞാൻ ആരായി? സിദ്ദിഖ് തന്റെ തലയിലെ മുടി മാത്രം മാറ്റി വ്യത്യസ്തനായ വില്ലനായി ഒരുവിധം എല്ലാ മലയാള സിനിമകളിലും അഭിനയിക്കുന്നത് കാണാൻ പ്രേക്ഷകരുടെ ജീവിതം ഇനിയും ബാക്കി. വില്ലന്റെ അതിഭീകരമായ ഡയലോഗ് കഴിഞ്ഞ് പല ആംഗിളുകളിൽ നിന്ന് കാണിക്കുന്ന സ്ലോ മോഷൻ ഷോട്ടുകൾ, ഇങ്ങനെ കല്യാണ വീഡിയോയിൽ വരെ കാണാവുന്ന ഷോട്ടുകൾ കണ്ട് രോമാഞ്ചം കൊള്ളുന്നവർ ഇപ്പോഴുമുണ്ടോ? അടുത്തത് ആദ്യത്തെ തമാശ നടന്റെ എൻട്രി. അയാൾ പറയുന്ന തമാശ കേട്ട് ഇക്കിളിയിട്ടാലും നമുക്ക് ചിരി വരില്ല എന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ തമാശ നടന്റെ എൻട്രി, അത് സ്ലോ മോഷനിലാണ്, അപ്പോൾ കുറച്ചധികം പ്രാധാന്യമുള്ള കഥാപാത്രമാണെന്നുറപ്പ്. അടുത്ത കഥാപാത്രത്തിന്റെ എൻട്രി കാറ് വരെ വരുന്നത് സ്ലോ മോഷനിലാണ്. അപ്പോൾ എന്തായാലും മെയിൻ ആളാണ്, കഥാപാത്രം കാറിന് പുറത്തിറങ്ങുന്നതും സ്ലോ മോഷനിൽ, അതും പല ആംഗിളുകളിൽ കാണിക്കുന്നുണ്ട്. തമാശ നടൻ തന്റെ റോൾ ചെയ്തു തുടങ്ങി, അത് എന്താണെന്നല്ലേ, നായകനെ പുകഴ്ത്തൽ. ഇനി അങ്ങോട്ട് ഇദ്ദേഹം ചെയ്യുന്നത് അത് മാത്രമാണ്. അടുത്തത് നായകന്റെ റോൾസ് റോയ്സ് കാറിന്റെ പരസ്യമാണ്, അത് കാണിക്കുന്നത് ഫുൾ സ്ലോ മോഷനിൽ. പിന്നെ മൂന്നാമത്തെ തമാശ നടന്റെ എൻട്രി, ഹരീഷ് കനാരന്റെ കഥാപാത്രം ദൂരെ ഡയറക്ടറിന്റെ കൂടെയല്ലേ നിന്നിരുന്നത്, പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി? പിന്നെ എന്തിനാണ് പുറകിലിരിക്കുന്ന നായകൻ ഇറങ്ങാൻ മുൻപിലത്തെ ഡോറും തുറന്നു പിടിച്ചിരിക്കുന്നത്? ഒരു ഗുമ്മായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലേ, അതോ ഇനി വല്ല ഡയറക്ടർ ബ്രില്യൻസുമാണോ? അടുത്തത് നായകന്റെ ഇൻട്രോയാണ്, നായകനായതുകൊണ്ട് സ്ലോ മോഷനുകളുടെ ഒരു അയ്യര് കളിയാണ്. സിനിമയുടെ മൊത്തം ലെങ്ത് 2 മണിക്കൂർ 10 മിനിറ്റ് ആണ്. സത്യം പറയാമല്ലോ, സ്ലോ മോഷനുകൾ മാറ്റിയാൽ ആകെ മൊത്തം വെറും 30 മിനിറ്റ് മാത്രമേ സിനിമ കാണുള്ളൂ. തുടക്കത്തിലെ മമ്മൂട്ടിയുടെ എനർജി, അത് മാത്രമാണ് പടത്തിലെ ഏക പ്ലസ് പോയിന്റ്. പക്ഷെ അത് മാത്രം മതിയാകില്ലല്ലോ. മൂന്നാമത്തെ തമാശ നടന്റെയും ജോലി മറ്റൊന്നുമല്ല, അതും നായകനെ പുകഴ്ത്തൽ മാത്രമാണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാകും. ഡയലോഗ്സ് എഴുതാൻ തിരക്കഥാകൃത്ത് വലുതായി ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഒരുപാട് തമിഴ് സിനിമകളിലെ ഡയലോഗുകൾ തലങ്ങും വിലങ്ങും പറയാൻ നായകനോട് ആവശ്യപ്പെടുകയാണ് അവർ ചെയ്തിട്ടുള്ളതെന്ന് നായകന്റെ ഇൻട്രോ സീനിൽ തന്നെ മനസ്സിലാകും. ഇടയ്ക്കൊക്കെ സ്വന്തമായി എഴുതാൻ ശ്രമിച്ചതൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുമുണ്ട്. ഈ കഥാപാത്രത്തെ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. വില്ലന്മാരുടെ കൂടെ നിന്ന് വില്ലന്മാരുടെ കുറ്റം പറയുന്ന, നായകനെ വാഴ്ത്തുന്ന ഒരു കഥാപാത്രം, വില്ലന്മാരുടെ ചീത്തവിളി കേൾക്കാനുള്ള ഒരാൾ, അയാൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ആ കഥാപാത്രത്തിന്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലായില്ല. മാസ് സിനിമയായതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലെന്നാണ് പുതിയ നിയമം. സിദ്ദീഖിനെ ഇൻട്രോ സീനിൽ സ്ലോ മോഷനിൽ കാണിച്ചതല്ലേ, ഇനി എന്തിനാ ഓരോ തവണ കാണിക്കുമ്പോഴും സ്ലോ മോഷനിൽ കാണിക്കുന്നത്? വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത ഈ പോലീസുകാരനെ വരെ കാണിക്കുന്നത് സ്ലോ മോഷനിലാണ്. തമിഴ് സിനിമകളിൽ നിന്ന് മാത്രമല്ല പഴയ മലയാള സിനിമകളിൽ നിന്നുള്ള മാസ് ഡയലോഗുകളും ധാരാളമായി സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് നായകനെ പുകഴ്ത്തുന്ന തരത്തിലുള്ള വരികളുള്ള ഒരു ഐറ്റം സോങ്. ഇടയ്ക്ക് രജനീകാന്തിന്റെ പടയപ്പയിലെ സീനൊക്കെ ബാറിലെ TV വരുന്നുണ്ട്. ആ സമയം അത് കേൾക്കാൻ വേണ്ടി മാത്രമായി ഐറ്റം സോങ് ഒക്കെ കുറച്ചു നേരം സൗകര്യപൂർവ്വം നിർത്തിവെക്കുന്നുമുണ്ട്. ബാറിൽ ഒരുപാട് പേരുണ്ടെങ്കിലും ഡാൻസേഴ്സ് നായകനിൽ മാത്രമേ ആകൃഷ്ടരാകുന്നുള്ളൂ. നായകനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ഡാൻസ് മൊത്തം. ഐറ്റം ഡാൻസ് കഴിഞ്ഞാൽ ഉടനെ ഒരു അടിയുണ്ടാകുമെന്ന ക്ലിഷയും ഇവിടെ തെറ്റിച്ചിട്ടില്ല. അടിയും ഫുൾ സ്ലോ മോഷനിലാണെന്ന കാര്യം പ്രത്യേകം പറയേണ്ടല്ലോ. ഇനി സിനിമയിലെ സ്ലോ മോഷനുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം ഓരോ സീനിലും അവ ധാരാളമുണ്ട്. ഇതുവരെ BGM സഹിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു, പക്ഷെ ഇവിടം മുതൽ ബോസ്ഡ മാസ്ഡ എന്നൊക്കെ പറഞ്ഞ് എത്ര അസഹനീയമാക്കാൻ പറ്റുമോ അത്രയും ആക്കിയിട്ടുണ്ട്.
സിനിമയിൽ ഇന്റർമിഷൻ എന്നെഴുതി കാണിക്കുന്ന സീനുണ്ട്. ആദ്യമായി ഫോട്ടോഷോപ്പ് വീഡിയോ എഡിറ്ററൊക്കെ ഉപയോഗിക്കാൻ പഠിച്ചവർ ആ തുടക്കത്തിന്റെ ആവേശത്തിൽ അവർ പഠിച്ച എല്ലാ ട്രിക്കുകളും ആദ്യത്തെ പ്രോജക്റ്റിൽ തന്നെ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെയും അവസ്ഥ ഏതാണ്ട് അതുതന്നെയാണ്. ക്യാമറ നടന്റെ കാലിന്റെ അടിയിൽ വെച്ചെടുക്കുന്ന ഈ ഷോട്ടുകളുടെയൊക്കെ ഉദ്ദേശം എന്താണ്? പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഇല്ലല്ലേ. കഥയും സംവിധാനവും ഒക്കെ ബോറാണെങ്കിൽ നടന്മാർ സീരിയസ് ആയി അഭിനയിക്കുന്നതൊക്കെ കാണാൻ നല്ല തമാശയായിരിക്കുമെന്ന് രാജ് കിരണിന്റെ പ്രകടനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും മമ്മൂട്ടിയുടെ ഡയലോഗ് ഡെലിവറിയിലെ വ്യത്യസ്തത, ചുറുചുറുക്ക് ഇതൊക്കെ കാരണം ഇതുവരെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ടായിരിക്കണം സിനിമ ഫാൻസിന് ഇഷ്ടപ്പെട്ടതും. പക്ഷെ ഇനി അങ്ങോട്ടുള്ള ഫ്ലാഷ് ബാക്കിലെ സീനുകൾ അത് മുഴുവൻ കണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായും ക്ഷമയ്ക്കുള്ള എന്തെങ്കിലും അവാർഡ് കൊടുക്കണം. ഒരു 100 തമിഴ് സിനിമകളിലെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ അതേപോലെ എടുത്തു വച്ചിട്ടുണ്ട്. പൈസക്കാരായ നാട്ടിലെ പ്രമാണികളായ സന്തോഷത്തോടെയും മതമൈത്രിയോടെയും ജീവിക്കുന്ന ഒരു വലിയ നല്ല കുടുംബം. ആ കുടുംബത്തിലെ യുവാവ് അവരുടെ ശത്രു കുടുംബത്തിലെ ഒരു പെണ്ണുമായി പ്രണയത്തിലാകുന്നു. ആ ശത്രു കുടുംബം കട്ട വില്ലന്മാരായിരിക്കും. ആ കുടുംബത്തിൽ വില്ലത്തിയായ ഒരു സ്ത്രീയും ഉണ്ടായിരിക്കും. എന്തായാലും സിനിമയുടെ സംവിധായകനും എഴുത്തുകാരനും ഒരുപാട് പഴയ മാസ് മസാല തമിഴ് സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പ്. നല്ല കുടുംബത്തെ ഈ മോശം കുടുംബത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ആരായിരിക്കും? വേറാര്, നമ്മുടെ നായകൻ തന്നെ. നായകനിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട്. സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യുവ കോമളനാണ് ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ നായകൻ. വിചാരിച്ചതുപോലെ തന്നെ ആരുമില്ലാതിരുന്ന നായകനെ നമ്മുടെ ജമീന്ദാറായ രാജ് കിരണിന്റെ കഥാപാത്രം കൂടെ കൂട്ടിയതിന്റെ കഥയൊക്കെ നായകനെ കൊണ്ട് പറയിപ്പിച്ച് ബോറടിച്ചിരിക്കുന്ന പ്രേക്ഷകരെ കൂടുതൽ ബോറടിപ്പിക്കാൻ സംവിധായകൻ കിണഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്. നല്ല കുടുംബത്തിന്റെ നന്മ നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ചില നല്ല മുഹൂർത്തങ്ങളിലൂടെ സംവിധായകൻ നമ്മളെ കൊണ്ടുപോകുന്നു. കുടുംബത്തിലെ എല്ലാവരും തങ്കക്കുടങ്ങളാണെന്ന കാര്യം പ്രത്യേകം പറയേണ്ടല്ലോ. മൈലാഞ്ചി ഇടുന്ന ഈ സീനൊക്കെ MGR തൊട്ട് ശിവാജി, രജനി, പ്രഭു, വിജയ് ഇവിടം വരെ എത്തി തമിഴിൽ നിർത്തിവെച്ച സാധനമാണ്. നമ്മളിപ്പോൾ അതെടുത്ത് റീയൂസ് ചെയ്യുകയാണ്. പെണ്ണ് ചോദിക്കാൻ വരുന്ന നല്ല കുടുംബത്തെ വില്ലൻ കുടുംബം അപമാനിക്കാൻ ശ്രമിക്കുന്നു. വില്ലൻ കുടുംബത്തെ എതിർത്ത് ആ കുടുംബത്തിലെ നല്ല മനസ്സിനുടമയായ ഒരേയൊരു വ്യക്തി, നമ്മുടെ ഇടക്കാല നായിക, നല്ല കുടുംബത്തോടൊപ്പം ഇറങ്ങിപ്പോരുന്നു. പിന്നെ കല്യാണത്തിന്റെ ആഘോഷങ്ങൾ കാണിക്കുന്ന വർണ്ണശബളമായ ഒരു പാട്ടുണ്ട്. അതിനിടയ്ക്ക് മണവാളിന്റെയും മണവാട്ടിയുടെയും റൊമാൻസ് സീനുകൾ കാണിക്കാനും മറക്കുന്നില്ല. അതിനുശേഷം ഒരു വലിയ ട്രാജഡി സംഭവിക്കുന്നു. രണ്ട് മോശം ടീമുകൾ, അതായത് നമ്മുടെ വില്ലൻ കുടുംബം, പിന്നെ നമ്മൾ ഇതിനോടകം മറന്നുപോയ നമ്മുടെ മെയിൻ വില്ലന്മാരും ചേർന്ന് നല്ല കുടുംബത്തെ കശാപ്പ് ചെയ്യുന്നു. നായകന് വില്ലന്മാരെ കുറിച്ചുള്ള ക്ലൂ കൊടുക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു രാജ് കിരണിന്റെ കഥാപാത്രം മാത്രം മരിച്ചത് ഉറപ്പാക്കാതെ വില്ലന്മാർ മടങ്ങിപ്പോകുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ കഥാപാത്രത്തെ സിദ്ദീഖ് തന്നെ കൊല്ലുന്നു. അതിന്റെ കാരണം എന്താണെന്ന് കേൾക്കണോ? ആ കഥാപാത്രത്തെ വെച്ച് നായകന് അവരെ ഭീഷണിപ്പെടുത്താനുള്ള അവസരം കൊടുക്കാതിരിക്കാം. ഈയിടെയായി നോർത്ത് കൊറിയയിൽ കൊറോണ ബാധിച്ചവരെ കൊന്നു കളഞ്ഞാണ് നോർത്ത് കൊറിയൻ ഭരണകൂടം കൊറോണയെ നേരിടുന്നതെന്ന് വായിച്ചിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ. മോൻ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടും മാസ് ഡയലോഗൊക്കെ പറയുന്ന സിദ്ദീഖിന്റെ വില്ലനെ കുറിച്ച് ഇനി എന്താണ് പറയുക? ഗുണ്ടകളെ മാത്രം വിട്ട് നായകനെ തീർക്കുന്നതിന് പകരം നായകൻ പറഞ്ഞതനുസരിച്ച് സ്പോട്ടിൽ വരുന്ന വില്ലന്മാരൊക്കെ മാസല്ലേ. വീണ്ടും പ്രതീക്ഷിച്ചതുപോലെ ഒരു ട്വിസ്റ്റിനായി രഹസ്യമായ ഒരു കഥാപാത്രം രാജ് കിരണിന്റെ അടുത്തെത്തി കഴുത്തിൽ കത്തിപിടിച്ച് നായകന് ഫൈറ്റ് ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വിശ്രമം നൽകുന്നു. രാജ് കിരൺ തമിഴിൽ നിന്നൊക്കെ വന്നതല്ലേ, അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? മൂപ്പര് തന്നെ വില്ലനെ കുത്തി ആ ട്വിസ്റ്റ് തീർക്കുന്നു. പിന്നെ നായകന്റെ കുറച്ച് ഇമോഷണൽ ഡയലോഗ്സ്, വില്ലന്മാരെ കൊല്ലുന്നു, അങ്ങനെ സിനിമ തീരുന്നു. ശുഭം. അപ്പൊ ഇതാണ് ഷൈലോക്ക് എന്ന മാസ് സിനിമ. ഇത്രയും പുതുമയുള്ള ഒരു മാസ് സിനിമ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾക്കും സിനിമയിൽ പുതുമയായി തോന്നിയ, നിങ്ങൾ ആസ്വദിച്ച കാര്യങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.